എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് രാം മനോഹർ. ഞാൻ കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റാണ്. നിങ്ങളോട് ന്യൂറോളജി സംബന്ധമായ ഏറ്റവും കോമണായ ഒരു അസുഖത്തെപ്പറ്റി രണ്ട് വാക്ക് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയാഘാതം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിനെ പറ്റി വളരെ സുപരിചിതമാണ്. എന്നാൽ അതുപോലെ തന്നെ പ്രധാനവും അപകടകരവുമായ ഒരു അസുഖമാണ് ബ്രെയിൻ അറ്റാക്ക് അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ആഘാതം. ഇതിനെ പക്ഷാഘാതമെന്നും പറയുന്നു. ഇത് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നിങ്ങൾക്ക് അറിയണം. രണ്ട് രീതിയിലാണ് പക്ഷാഘാതം ഉണ്ടാകുന്നത്. ഒന്ന്, തലച്ചോറിലേക്കുള്ള രക്തക്കുഴൽ ബ്ലോക്കായിട്ട് ബ്രെയിൻ ഇൻഫാക്ട് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ തലച്ചോറിലേക്കുള്ള രക്തക്കുഴൽ പൊട്ടി ബ്രെയിനകത്തേക്ക് ബ്ലീഡിംഗ് ഉണ്ടാകുന്നു. ഇത് രണ്ടും ബ്രെയിൻ അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഈ സ്ട്രോക്ക് രണ്ട് രീതിയിൽ ഉണ്ടാകാം. പക്ഷേ ഇത് ഉണ്ടാകുന്നത് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ നമുക്കിപ്പോൾ ബ്ലോക്ക് ഉണ്ടാകുന്നത് എത്രയും വേഗം അലിയിച്ച് കളയാനുള്ള സംവിധാനം ഉണ്ട്. അതുകൊണ്ട് എല്ലാ പൊതുജനങ്ങളും ഈ സ്ട്രോക്കിൻ്റെ ഏറ്റവും തുടക്കം തന്നെ മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ രോഗിയെ എത്തിക്കേണ്ടതാണ്. പെട്ടെന്ന് ഒരു സൈഡിനുണ്ടാകുന്ന കുഴച്ചിൽ, ഒന്നില്ലെങ്കിൽ മുഖത്തിൻ്റെ കോട്ടം, അല്ലെങ്കിൽ കൈയിൻ്റെ ബലക്കുറവ്, അല്ലെങ്കിൽ കാലിൻ്റെ ബലക്കുറവ്, അല്ലെങ്കിൽ നടക്കാനുണ്ടാകുന്ന ആട്ടം, അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് ഒരു സൈഡ് കാണാൻ വയ്യാതെ പെട്ടെന്നുണ്ടാകുക, അല്ലെങ്കിൽ ഒരു സൈഡിനുണ്ടാകുന്ന തരിപ്പ്, ഇതെല്ലാം ഒരു പക്ഷാഘാതത്തിൻ്റെ അല്ലെങ്കിൽ സ്ട്രോക്കിൻ്റെ സൂചനയാണ്. ഇത് കണ്ടാൽ ഉടൻ തന്നെ ഒരു രോഗിയെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ, ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു സ്ട്രോക്ക് ഉണ്ടാകുന്ന രോഗിയെ എത്രയും പെട്ടെന്ന് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിക്കാമെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ സ്കാൻ ചെയ്ത് തലയുടെ ഏത് ഭാഗത്താണ് ബ്ലോക്ക് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിച്ച് അത് അലിയിക്കാനുള്ള മരുന്ന് കൊടുക്കാൻ പറ്റും. ആദ്യത്തെ 4.5 മണിക്കൂറിനകം കൊടുത്തെങ്കിൽ മാത്രമേ അതിന് ഗുണം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം, അതായത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ രോഗിയെ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചാൽ നമുക്ക് എത്രയും വേഗം ചികിത്സ തുടങ്ങാനും രോഗിയെ രക്ഷപ്പെടുത്താനും സാധിക്കും. ഇതൊരു മാരകമായ അസുഖമാണ്. ഒരിക്കൽ അത് കംപ്ലീറ്റ് അങ്ങ് പരാലിസിസ് ആയിക്കഴിഞ്ഞാൽ അത് തിരിച്ച് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് രോഗി പെർമനൻ്റായിട്ട് ഒരു ഡിസബിലിറ്റിയോടുകൂടി അടുത്ത് ബാക്കി കാലം ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് ഹാർട്ട് അറ്റാക്കിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു അസുഖമാണ്. അതുകൊണ്ട് ഇത് പൊതുജനം ഇതിനെപ്പറ്റി നല്ല അവബോധം ഉണ്ടായിരിക്കണം. താങ്ക് യു.